സുമി ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്റെ പേര് ടോണി, ടോണി ഐസ്. നേരത്തെ പറഞ്ഞല്ലോ. എന്നാലും ഇവിടെ എന്തേലും പറയണ്ടേ? കാരണം പെണ്ണുകാണൽ കഴിഞ്ഞ് സംസാരം ഒരു ചടങ്ങാണല്ലോ ഇപ്പോ. ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ്, പക്ഷേ ഇപ്പൊ ചെറിയൊരു ബിസിനസ് ഉണ്ട്, ഫുഡ് എക്സ്പോർട്ടിംഗ്. ഇയാൾ ആനി, സ്കൂൾ ടീച്ചർ ആയിരുന്നു, ഇപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ്. അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ പെട്ടെന്ന് കല്യാണം, അറിയാലോ എന്റെ ഉത്തരവാദിത്തങ്ങള്. പെട്ടെന്ന് വെച്ചാ നാളെയൊന്നും വേണ്ട, സമയമെടുത്ത് ആലോചിച്ചോളൂ. ഫോട്ടോ കണ്ടപ്പോ തന്നെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടായി. അമ്മ പറഞ്ഞ പിന്നെ ഞാൻ അതിനപ്പുറം. സോ നന്നായിട്ട് ആലോചിക്ക്, മറുപടി പോസിറ്റീവ് ആകണം എന്നാണ് എന്റെ ആഗ്രഹം. ഹലോ, ഞാൻ ടോണിയുടെ അമ്മച്ചിയാ. ആ പറാമച്ചി. ആരാണ് നിന്റെ അമ്മച്ചി? എന്താ ഇങ്ങനൊക്കെ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. കേട്ടവളെ, നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാടി. നിന്റെ ആരടി നിരപ്പേൽ പാപ്പി, നിങ്ങൾ തമ്മിൽ എന്തടി ബന്ധം? എടി, നിന്നെ അവൻ വെച്ചോണ്ടിരിക്കാണെങ്കിൽ പിന്നെ എന്തിനാടി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നേ? മാന്യായിട്ട് സംസാരിക്കണം. കണ്ടവന്റെ കൂടെ നടന്നിട്ട് കാശോളന്റെ വീട്ടിലേക്ക് കെട്ടിക്കേറാന്ന് വിചാരിച്ചോ? എടി, അവന് നിന്നെ ദിവസം കണി കണ്ടില്ലെങ്കിലേ കണ്ണു തുറക്കാൻ പറ്റത്തില്ലെന്ന്. എന്റെ കൊച്ചിനെ തല്ലി ചതച്ചു അവൻ പോയത്. ഹലോ, നിങ്ങൾ കാര്യം അറിയാതെ സംസാരിക്കുന്നേ? അറിഞ്ഞെടുത്തോളം, കേട്ടെടുത്തോളം. മതിയടി ഉരുമ്പെട്ടോളെ. നിങ്ങൾ പെണ്ണ് കണ്ടപ്പോഴേ ഇങ്ങനെ കെട്ട് നടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ തനി സ്വഭാവം കാണിച്ചു തന്നതിന് വളരെ ഉപകാരം. ഈ വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കാൻ എന്റെ അപ്പച്ചൻ എന്നെ പഠിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങളോട് മറുപടി ഒന്നും ഞാൻ പറയുന്നില്ല. അയ്യോടി, നിന്റെ തന്ത പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അത് നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാനാ നിന്റെ മറ്റവൻ പറഞ്ഞിട്ട് പോയത്. എടി, ആ നാട് മൊത്തം അഴിഞ്ഞടി നടന്ന നീ. എന്താ മോളെ? മോളെ, മോളെ, ആനി, ആനിമോളെ, കളവ് തുറക്ക് മോളെ. ആനി, രാവിലെ തന്നെ എന്താ വിശേഷം? നാട്ടില് വിശേഷം ഉണ്ടാക്കുന്ന ആൾക്കാരെ ഒന്ന് നേരിട്ട് കാണാൻ വന്നതാ. നിന്റെ ഇച്ഛാന് എന്തിടി? ഇന്നലെ മാർക്കറ്റിൽ നിന്ന് ലോഡും കൊണ്ട് ടൗണിൽ പോയിരിക്കയാ അല്ലേ അപ്പച്ചാ? അതെ, എന്താ മോളെ കുഴപ്പം? കുഴപ്പം എനിക്കല്ല, നിങ്ങളുടെ മോനാ. അയാളോട് പറഞ്ഞേക്ക് നാട്ടുകാരെ പറ്റിക്കുന്ന പോലെ ആനിയുടെ അടുത്ത് വേണ്ടെന്ന്. അയാൾ ആരാന്ന വിചാരം? എന്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ ആരെയും ചുമതലപ്പെടുത്തിട്ടില്ല. നിങ്ങളെയാണ് ആദ്യം പറയേണ്ടത്. അളവില്ലാതെ പൈസ വന്ന് കയറാൻ ഇങ്ങനെ അഹങ്കാരം കൊണ്ട് പറഞ്ഞു കളിക്കും. അപ്പൊ ഭൂമിയിലുള്ള ഞങ്ങൾ പാവങ്ങളുടെ ജീവിതമൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് തോന്നും. ദൈവം എല്ലാത്തിനും ഒരു വരവരച്ചിട്ടുണ്ട്, അതോർത്തോ. എന്താന്ന് വെച്ച് തെളിച്ച് പറ മോളെ, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം കേട്ടോ. എനിക്ക് വന്ന ഒരു കല്യാണ ആലോചന പുണ്ണാര മോനങ്ങ് മുടക്കി. വെറുതെ മുടക്കിയെന്ന് പറഞ്ഞാ പോരാ, പെണ്ണ് കാണാൻ വന്നവരുടെ വീട്ടിൽ കയറി ചെറുക്കനെ തല്ലി. നീ എന്താ ഈ പറയണേ? പാപ്പി അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ എന്ത് ചെയ്താലും ഈ അപ്പൻ അറിയും. നിങ്ങൾ ഒറ്റയൊരുത്തൻ കാരണം മോൻ ഇങ്ങനെ ആയത്. ലോകത്ത് ഏതെങ്കിലും തന്തമാര് മക്കൾക്ക് കള്ളൊഴിച്ചു കൊടുക്കോ? കൂടെ കുറിച്ച് കൂത്താടുവോ? സകല തോന്നിയാസത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു അപ്പൻ. മോൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, നിനക്കതിനുള്ള അധികാരവും അവകാശവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇത് നോക്കിക്കോ, മോനെ വളർത്തിയതിന്റെ പിടിപ്പ് കേടോർത്ത് ഒരിക്കലും നിങ്ങൾ വിഷമിക്കും. ഉള്ളു പൊട്ടി കരയും. പാവം എന്റെ അമ്മച്ചി, മനസ്സിലെങ്കിലും ഒന്ന് ശമിച്ച കത്തി ചാമ്പൽ അവനേ ഉള്ളൂ ഈ കാണുന്ന വെച്ച വീട്ടിലൊക്കെ. ഇവരുണ്ടല്ലോ എന്നെ പോലൊരു മോള്,
കുണ്ടാരങ്ങോട്ട് നടപ്പ് ദോഷം കൊണ്ട് ഇവളുടെ കല്യാണം ഒന്ന് മുടങ്ങട്ടെ. അപ്പറിയോ നിങ്ങള്, അന്ന് മനസ്സിലാക്കും നിങ്ങൾ എന്റെ അമ്മച്ചിയുടെ വിഷമം. ഓർത്തോ, തോളിൽ കൈയിട്ട് നടക്കുന്ന നിങ്ങളുടെ മോൻ ഒഴിക്ക് നിങ്ങളെ തള്ളിപ്പറയും, കുറ്റപ്പെടുത്തും, ചിലപ്പോ കൊല്ലാനും മുതിർന്നു വരും. അന്ന് പഠിക്കത്തുള്ളൂ നിങ്ങള്, മനസ്സ് നൊന്നേ പറയുന്നത്. എന്റെ ഈശോയെ, അവൻ എന്തൊക്കെ കാണിക്കുന്നേ. പാപ്പി അങ്ങനെ ചെയ്യില്ല.